വിശിഷ്ടാതിഥി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അസീന മാഡം, അതുപോലെ നമ്മുടെ സി ഐ രാജൻ സാർ, പ്രജീഷ് സാർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കൂടാതെ ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ അനിയന്മാർ അനിയത്തിമാർ, പിന്നെ ബഹുമാനപ്പെട്ട ഗഫൂർ ഡോക്ടറുണ്ട്, സുധൻ മാസ്റ്ററുണ്ട്, പിന്നെ ബാലകൃഷ്ണൻ ചേട്ടൻ, എനിക്ക് അറിയുന്ന ഒരുപാട് മുഖങ്ങളും ഉണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നൊരു നല്ലൊരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളെല്ലാവരും ഒരു സംഗീതവും ലഹരിയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ഉദ്ഘാടനം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു സംഗീതജ്ഞ മാത്രമായിട്ടുള്ള എനിക്ക് എത്രത്തോളം ലഹരി എന്ന് പറയുന്ന വിഷയത്തിനെ പറ്റി സംസാരിക്കാൻ പറ്റുമെന്നറിയില്ലെങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ നാസർ മാഷ് പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, വെള്ളപ്പൊക്കം, അതുപോലെ കൊറോണ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ആദ്യം വെള്ളപ്പൊക്കം കൊണ്ട് നമ്മൾ ഒരുപാട് അനുഭവിച്ചു, പിന്നെ അതിനുശേഷം കൊറോണ എന്ന് പറയുന്ന പാൻഡമിക്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈയിടെയായിട്ടാണ് ലഹരി എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ ഫേസ്ബുക്കിലൂടെ ഒത്തിരി, ഈ ഒരു സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി ന്യൂസുകൾ ഇപ്പോൾ കേട്ട് തുടങ്ങിയിരിക്കുന്നത്. പത്രം എടുത്താലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ. ഇന്ന് ഞാനിപ്പോൾ ഫേസ്ബുക്ക് തുറക്കുമ്പോഴേക്കും കണ്ടത് ഒരു പെൺകുട്ടിയെ കഴുത്തറുത്ത് കൊന്നത്, എല്ലാവർക്കും എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ പ്രായഭേദം എന്നെ ഇന്നത്തെ യുവതലമുറ മാത്രമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് നാൾ മുതൽ ഈ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു പക്ഷേ നമ്മുടെ യുവതലമുറയെ കൃത്യമായി ബോധവൽക്കരണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയും എന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കും തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, സംഗീതം എങ്ങനെയാണ് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ മ്യൂസിക് കേൾക്കുമ്പോഴേക്കും, പ്രത്യേകിച്ച് നമ്മുടെ അനിയന്മാരോടും അനിയത്തിമാരോടും ആണ്, സംഗീതം എന്ന് പറയുന്നത് ചില പാട്ടുകൾ കേൾക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കാനൊക്കെ തോന്നാറുണ്ടല്ലേ, ഭയങ്കരമായിട്ട് അടിച്ചു പൊളിക്കാനും ഭയങ്കര ചിരിയും സന്തോഷവും. ചില പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു, നമ്മൾ പല പല കാര്യങ്ങൾ കണക്ട് ചെയ്യും. ചിലപ്പോൾ നമ്മുടെ അച്ഛനമ്മേനെ ഓർത്തിരിക്കും, ചിലപ്പോൾ നമ്മുടെ എന്താണ് പ്രണയിനിയെ, അല്ലെങ്കിൽ പ്രണയിക്കുന്നവനെ, ഇങ്ങനെ ഓർത്തൊക്കെ നമ്മൾ ഇരിക്കുന്ന കുറേ സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് ഇല്ലേ, ഉണ്ടാവാറില്ലേ. ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ തോന്നാറില്ലേ, എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ മനസ്സിനെ സംഗീതം അതുപോലെ സ്വാധീനിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്തൊക്കെയോ മാറ്റങ്ങൾ നമ്മുടെ മനസ്സിനെ ഉണ്ടാക്കാൻ സംഗീതത്തിന് ഭയങ്കരമായിട്ടുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തായിക്കോട്ടെ, കൊറോണയുടെ സമയത്തായിക്കോട്ടെ, ഞങ്ങളൊക്കെ ഓൺലൈനിലൂടെയും അല്ലാതെയും ധനസമാഹരണം എന്നുള്ളൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഒരുപാട് പ്രോഗ്രാമുകൾ ഓരോ ജില്ലകളിലും പോയിട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ കൊറോണ ടൈമിൽ